നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ 4:58 ഞങ്ങൾ ജിസാനിൽ നിന്ന് ഫർസാൻ ദ്വീപിലേക്ക് പോകുന്ന ഒരു വീഡിയോയാണിത്. ഇതാണ് ഫർസാനിലേക്ക് പോകേണ്ട ടിക്കറ്റാണിത്. ഞങ്ങളാണ് ഏറ്റവും ആദ്യം അവിടെ എത്തിയത്, മറ്റാരും എത്തിയിട്ടില്ല. രാജാവിന്റെ ഫോട്ടോസ് ഒക്കെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഈ കപ്പലിലാണ് നമുക്ക് ഫർസാനിലേക്ക് പോകേണ്ടത്. ഇവിടെ നമുക്ക് ഫോട്ടോസും വീഡിയോസും അങ്ങനെ അധികം എടുക്കാൻ സാധിക്കുന്നില്ല, സെക്യൂരിറ്റി ഇഷ്യൂസ് ഒക്കെ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ എടുക്കാൻ പറ്റാത്തത്. ഇതാണ് അതിന്റെ ഒന്നാമത്തെ നിലയിലേക്കാണ് നമ്മൾ കയറുന്നത്. ഇവിടെ കാർ പാർക്കിംഗ് ആണ്, ഏകദേശം 80 കാറിന് ഇവിടെ പാർക്ക് ചെയ്യാൻ സാധിക്കും. ഇത് ഒന്നാമത്തെ നിലയിലാണ് നമുക്ക് സീറ്റിംഗ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിമനോഹരമാണ് ഈ കപ്പല്. നമുക്ക് ഫ്രീ ആയിട്ട് തന്നെയാണ് നമുക്ക് ഫർസാനിലേക്ക് പോകുന്നത്. ഗവൺമെന്റ് ആണ് ഈ കപ്പല് നമുക്ക് ഫ്രീ ആയിട്ട് സർവീസ് ചെയ്യുന്നത്. ഞങ്ങൾ ഫാമിലി സെക്ഷനാണ് ഞങ്ങൾ ഇരുന്നത്. ശശികല ചേച്ചിയും കുഞ്ഞുങ്ങളും ചന്ദ്രബോസ് ചേട്ടനുമാണ്. ഞങ്ങൾ രണ്ട് ഫാമിലിയാണ്, ഞങ്ങൾ ഒരുമിച്ചാണ് ഫർസാനിലേക്ക് പോയത്. ഏകദേശം ഒരു മണിക്കൂറോളം ഞങ്ങൾ കപ്പലിലിരുന്ന് 8 മണിയായപ്പോൾ കപ്പൽ പതുക്കെ മൂവ് ചെയ്യാൻ തുടങ്ങി. അത് കപ്പല് പോകുമ്പോൾ തന്നെ ഈ ഗേറ്റ് ക്ലോസ് ചെയ്യുകയാണ്. സെക്യൂരിറ്റി ഇഷ്യൂസ് ഒക്കെ ഉള്ളത് കൊണ്ടാണ് ഈ ഗേറ്റ് അപ്പം തന്നെ ക്ലോസ് ചെയ്യുന്നത്. ഫർസാനിലേക്ക് ഏകദേശം 1.5 മണിക്കൂർ യാത്രയുണ്ട്. വളരെ എക്സൈറ്റഡ് ആണ് ഞങ്ങൾ. ആദ്യമായിട്ടാണ് അങ്ങോട്ട് പോകുന്നത്, എന്റെ വൈഫാണ്. ഈ ഫർസാനിലേക്ക് പോകുവാന് നമുക്ക് ഓൺലൈനായിട്ടും ടിക്കറ്റ് ബുക്ക് ചെയ്യാം, പക്ഷെ കാറിനുള്ള ടിക്കറ്റ് ജിസാനിൽ തന്നെ വന്ന് ബുക്ക് ചെയ്യണം. ഏകദേശം ഫർസാനിൽ അടുക്കാറായി. നല്ല പച്ച നിറമുള്ള കടൽ, ഗൂഗിൾ മാപ്പിന്റെ പിക്ചേഴ്സ് ആണിത്. ഞങ്ങൾ അങ്ങനെ ഫർസാനിൽ ഞങ്ങൾ എത്തി. അധികം വീഡിയോസ് ഒന്നും നമുക്ക് ഇവിടുന്ന് ഇറങ്ങുമ്പോൾ എടുക്കാൻ സാധിക്കുന്നതല്ല, സെക്യൂരിറ്റി ഇഷ്യൂസ് ഉള്ളത് കൊണ്ടാണ്. അങ്ങനെ ഞങ്ങൾ ഫർസാൻ ദ്വീപിൽ ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഇവിടെ കണ്ടൽക്കാടുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഞങ്ങൾ ആദ്യം ഒരു ഹെറിറ്റേജ് വില്ലേജ് ഉണ്ട്, അൽ ഖസീർ എന്ന് പറഞ്ഞൊരു ഹെറിറ്റേജ് വില്ലേജ് ആണ്. അതിന്റെ കവാടമാണിത്. ഞങ്ങൾ അങ്ങോട്ടാണ് കാണാൻ പോകുന്നത്. വളരെ അടുത്താണ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് പണ്ട് അറബികൾ അവരുടെ വീട് എങ്ങനെയായിരുന്നു, അവരുടെ താമസം എങ്ങനെയായിരുന്നു ഒക്കെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കല്ലും മണ്ണും കൊണ്ടൊക്കെ അവരുണ്ടാക്കിയ വീട്, മതില് ഒക്കെയാണ് അവരിയിരിക്കുന്ന ഇരിപ്പിടം. ഇത് ഓരോ ഒത്തിരി വീടുകളുണ്ട്, അതിൽ ഓരോ വീടുകൾ ഓരോ വ്യക്തികളുടെ പേരുണ്ട്. ഞാൻ ഇതിന്റെ സൈഡൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇത് അവരുടെ ബാത്റൂമിലേക്ക് പോകുന്ന വഴിയാണ്. ഇതാണ് അവരുടെ പണ്ടത്തെ ടോയ്ലറ്റ് സംവിധാനം. ഇത് പുറത്തേക്ക് ഇറങ്ങുന്ന വഴിയാണ്. ഞാൻ ഇവരുടെ വീട് ഒന്ന് കാണിച്ചു തരാം. പല ആകൃതിയിലുള്ള വീടുകൾ ഇവിടെ ഉണ്ട്, ഞാനതിൽ ഒന്നേ കാണിക്കുന്നുള്ളൂ. ഇതാണ് അവരുടെ പണ്ടത്തെ വീട്. ഇതാണ് മണ്ണുകൊണ്ടുണ്ടാക്കിയ വീടാണ്. പണ്ട് അവർ വൈകുന്നേരങ്ങളിൽ ഇരിക്കുന്ന ഇരിപ്പിടവും ഒക്കെയാണ്. ഇത് പന ഈന്തപ്പനയുടെ ഓല വെച്ച് നിർമ്മിച്ചതൊക്കെയാണ് ഇത് കാണാൻ സാധിക്കുന്നത്. മോർണിംഗ് ഇവിടെ വലിയ ആൾ തിരക്ക് വരത്തില്ല, ടോട്ടലി ഫ്രീ ആണ് നമുക്കിത് കയറി കാണാൻ. ഈവനിങ് ആണ് നല്ല തിരക്കുള്ളത്. ഈവനിങ് ആകുമ്പോൾ നല്ല രസമാണ്. ഇപ്പോൾ ഭയങ്കര ചൂടാണ്, നമുക്ക് പുറത്ത് അധികം ഇറങ്ങി നടക്കാൻ സാധിക്കത്തില്ല. ചില ചുരുക്കം വീടുകളിൽ മാത്രമേ ഞാൻ പോയുള്ളൂ. വെയിൽ കാരണം നമുക്ക് നടക്കാൻ പറ്റില്ല. ഏകദേശം 41 ഡിഗ്രി ചൂട് ഇപ്പോൾ തന്നെ ഉണ്ട്. 10:30 ആയതേ ഉള്ളൂ, അപ്പോഴും ഇത്രയും ചൂടാണ്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഇവിടുത്തെ ഒരു പഴയ പള്ളിയാണ്. ഇങ്ങനെയായിരുന്നു, നിസ്കാര പള്ളിയാണിത്. ഖുറാനൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്, ഡെറി ഇട്ടിട്ടുണ്ട്. ഇവിടെയാണ് അവർ ഇങ്ങനെ പണ്ട് ഇങ്ങനെയായിരുന്നു ഇവിടുത്തെ പള്ളി ഇവിടെ നിസ്കരിച്ചുകൊണ്ടിരുന്നത്. ഇന്നത്തെ കയറിപ്പൊരു നല്ലൊരു ഫീലാണ്, വളരെ മനോഹരമാണ് നമുക്കിതൊക്കെ കാണാൻ സാധിക്കുന്നത്. ഇത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് വേഗത്തിൽ ഞങ്ങൾ ഇറങ്ങി അടുത്ത് ഞങ്ങൾ പോയതൊരു ബീച്ചിലേക്കാണ്. ജനാബ് ബീച്ച് എന്നാണ് ആ ബീച്ചിന്റെ പേര്. നമുക്ക് അങ്ങോട്ട് പോകുമ്പോഴൊരു മത്സ്യത്തിന്റെ രൂപമൊക്കെ സിമെന്റിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. വളരെ മനോഹരമായ ഒരു ബീച്ചാണ് ജനാബ് ബീച്ച്. ഇവിടെയും നല്ല ചൂടുണ്ട്, പക്ഷെ ആള് കുറവാണ്. വൈകുന്നേരങ്ങളിലാണ് ഇവിടെ നല്ല തിരക്കുണ്ടാകുന്നത്. ജനാബ് ബീച്ചിലേക്കാണ് പോകുന്നത്. നമ്മള് മറ്റു രാജ്യങ്ങളിലൊക്കെ കാണുന്ന പോലെ അതിമനോഹരമാണ്. നമുക്ക് ആ ബീച്ചിൽ ഏറെ നേരം നമുക്ക് ഇറങ്ങാൻ സാധിക്കും. സ്വിമ്മിംഗ് സ്പേസ് ഒക്കെ നമുക്ക് അവിടെ അവൈലബിൾ ആണ്. അതിമനോഹരമാണ് ആ ബീച്ച് കാണാൻ സാധിക്കുന്നത്. ഞങ്ങളങ്ങനെ ആ ബീച്ചിലേക്ക് പോകുന്ന ഫസ്റ്റ് എൻട്രൻസ് ആണ് ഈ കാണുന്നത്. 3 എൻട്രൻസ് ഉണ്ട്, കൂടാതെ ഇവിടെ പാർക്കൊക്കെ ഉണ്ട്. നമുക്കിവിടുന്ന്
ഇവിടെ ഇവിടെ ഇറങ്ങി കുളിച്ച ശേഷം നമുക്ക് തിരിച്ച് നമുക്ക് രണ്ടാമത് നല്ല വെള്ളത്തിൽ കുളിക്കാനുള്ള ബാത്റൂം ഫെസിലിറ്റീസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഞങ്ങൾ കാർ ഒരു സൈഡിലേക്ക് നിർത്തി ഞങ്ങളിങ്ങനെ എല്ലാവരും ഞങ്ങൾ ഈ ബീച്ചിലേക്ക് ഇറങ്ങി. ഇത് ബീച്ചിന്റെ കാഴ്ചകളാണ്, ദേശാടനക്കിളികളൊക്കെയാണിത്. വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആണ്. നമുക്ക് നല്ല ദൂരം നമുക്ക് കടലിലേക്ക് നടന്നു പോകാം, പക്ഷെ ചെരിപ്പിട്ടുകൊണ്ട് നടക്കാൻ സാധിക്കത്തുള്ളൂ. കൂർത്ത കല്ലുകളൊക്കെയാണ്, പക്ഷെ വളരെ മനോഹരമാണ്. നമുക്ക് ഞങ്ങളെല്ലാവരും ആ ബീച്ചിൽ ഇറങ്ങി ഏറെ നേരം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു. ഏകദേശം 2 മണിക്കൂറോളം ഞങ്ങൾ സ്പെൻഡ് ചെയ്തായിരുന്നു. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഒരു ഷെല്ലൊക്കെ കിട്ടി, എന്തിന്റെ ഷെല്ലാണെന്ന് അറിയത്തില്ല. ഞങ്ങൾക്കൊരു ഷെല്ല് കിട്ടി, ഞാനത് കാണിച്ചു തരാം. ഇതാണ് ആ ഷെല്ല്, പക്ഷെ വളരെ മനോഹരമാണ്. എന്തിന്റെ ഷെല്ലാണെന്നൊന്ന് നമുക്കറിയത്തില്ല. ഞങ്ങളങ്ങനെ തിരിച്ചു പോകാൻ സമയത്ത് ഞങ്ങൾക്ക് അന്ന് തിരിച്ചു പോകാൻ സാധിച്ചില്ല, കാറ്റ് കാരണം കപ്പല് ക്യാൻസലായി. ഇങ്ങനെ ഞങ്ങൾ ഇതിന്റെ അടുത്തുള്ളൊരു ഹോട്ടലാണിത്. 250 രൂപയാണ് അവർ ചോദിച്ചത് രണ്ട് റൂമിന്. 230 റിയാലിന് ഞങ്ങൾക്ക് ഹോട്ടൽ കിട്ടിയിരുന്നു. ഞാനതിൻ്റെ ഒരു റൂം കാണിച്ചു തരാം. ഇതാണ് ഞങ്ങൾ ഒറ്റ ഇത് വലിയ റൂമാണ്. ഇത് രണ്ട് പാർട്ടീഷൻ ചെയ്ത രണ്ട് റൂമുകളാണ്. അതിൽ ഒരു റൂമാണ് ഇത്. ഈ രണ്ട് റൂമിനോടുമാണ് 230 റിയാല്. ഞങ്ങൾ വൈകുന്നേരം വീണ്ടും ആ ജനാബ് ബീച്ചിലേക്ക് ഞങ്ങൾ വന്നു. ആളുകൾ വളരെ കുറവാണ്, പക്ഷെ ആ വൈകുന്നേരങ്ങളിൽ നല്ല കാറ്റൊക്കെ ഉണ്ട്, അതിമനോഹരമാണിത്. രാവിലെ ഞങ്ങൾ തിരിച്ച് വീണ്ടും ജിസാനിലേക്ക് വരാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്. ഞങ്ങളങ്ങനെ കപ്പലിലേക്ക് കയറാൻ വേണ്ടി ക്യൂവിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ കപ്പലിൽ കയറി തിരിച്ച് ഞങ്ങൾ ജിസാനിലേക്ക് എത്തി. ജിസാനിലേക്ക് വരുമ്പോൾ തന്നെ ഗേറ്റ് ഓപ്പൺ ചെയ്തിട്ട് പിന്നെയും ആ ഗേറ്റ് അടയ്ക്കുന്ന ഒരു വീഡിയോസാണ് നിങ്ങൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. സെക്യൂരിറ്റി ഇഷ്യൂസൊക്കെ ഉള്ളത് കൊണ്ടാണ് ആ ഗേറ്റ് ഓപ്പൺ ആക്കുകയോ തിരിച്ച് ക്ലോസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ട്. നേരത്തെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അടുത്ത രാജ്യമായിട്ടൊക്കെ യുദ്ധം നടന്നപ്പോൾ ഒത്തിരി സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ട്. അതുകൊണ്ട് ഇപ്പോഴും വളരെ കെയർഫുള്ളാണ്. ഇപ്പോഴങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ ഇതാ ജിസാനിലെ പോർട്ടിൽ ഞങ്ങൾ എത്തി. 2 ദിവസത്തെ ഞങ്ങളുടെ യാത്ര കഴിഞ്ഞ് ഞങ്ങൾ അങ്ങനെ ജിസാനിൽ തിരിച്ചെത്തി. വളരെ മനോഹരമാണ്. കൂടാതെ ഒത്തിരി കാഴ്ചകൾ പിന്നെയും അവിടെ ഉണ്ട്, പക്ഷെ ഞങ്ങൾ ഒറ്റ ദിവസത്തിനായിട്ട് പോയത് കൊണ്ട് ഞങ്ങൾക്ക് ബോട്ടിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ല. എങ്കിലും നല്ല രസമായിരുന്നു, ഒരു പ്രത്യേക ഫീലാണ് ആ യാത്ര. ഇതാണ് അതിൻ്റെ കാർ പാർക്കിംഗ് ഡെക്ക്. 80 കാറുകളും ഇതിനകത്ത് പാർക്ക് ചെയ്യാൻ സാധിക്കും. 80 കാറുമായിട്ടാണ് ഫർസാനിൽ ജിസാനിലേക്ക് വന്നത്. ഞാൻ 1-2 ഫോട്ടോസ് ഇതിനകത്ത് ആഡ് ചെയ്യാം. ഇത് ആ ബീച്ചിലെ ഫോട്ടോസാണ്, ഇത് ഹെറിറ്റേജ് വില്ലേജിലെ ഫോട്ടോസാണ്, ഇത് കപ്പലിലെ ഫോട്ടോസൊക്കെയാണ്. കൂടാതെ ഇവിടുത്തെ ഒരു ബീച്ചിൻ്റെ ഫോട്ടോകൾ ഞാൻ ആഡ് ചെയ്യാം. ഇതാണ് നല്ലൊരു ബീച്ചാണ്. ഓക്കെ.